സീത വാൽമീകിയുടെ ആശ്രമത്തിൽ. താപേന സീതാദേവി കരയും നാദമപ്പോൾ താപസകുമാരന്മാരിൽ ചിലർ കേട്ടാരല്ലോ. ചെന്നവർ വാൽമീകിയെ വന്ദിച്ചു ചൊന്നാരപ്പോൾ ഇന്നൊരു നാരി ഗംഗാ തീരെ കാനനദേശേ വീണുടൻ കിടന്നുരുണ്ടേറ്റവും കരയുന്നോൾ. വാനവർ നാരിമാരിൽ ആരാനുമല്ലയല്ലി ശ്രീഭഗവതി എന്നു തോന്നിയിടും കാണും തോറും. താപമുണ്ടായതവൾക്കെന്തെന്നുമറിഞ്ഞില്ല പുഷ്കരനേത്രയുടെ ദുഃഖം കണ്ടതുമൂലം. വൃക്ഷങ്ങൾ വല്ലികളും ആഴ്കുന്നു കഷ്ടം കഷ്ടം, നദിയുമൊഴുകാതെ നിൽക്കുന്നു ദുഃഖത്തോടെ. കതിരോൻ താനുമുഴന്നങ്ങനെ നിന്നിടുന്നു പവനൻ തനിക്കുമില്ലളക്കമെന്നീ കഷ്ടം. പവനാശനന്മാരും വിലത്തിൽ പൊക്കിയിടുന്നു, പക്ഷികൾ വൃക്ഷം തോറും ശബ്ദിക്കുന്നതുമില്ല. രക്ഷിച്ചിടുക വേണം അവളെ തപോനിതേ, സൽക്കരിക്കണം അവളെ പുനരതിനവൾ, തക്കവളെന്നു നൂനമില്ല സംശയമേതും. സർവബാലകന്മാരും ഇങ്ങനെ ചൊന്ന നേരം ദിവ്യലോചനം കൊണ്ടു കണ്ടിതു വാൽമീകിയും. അർഘ്യപാദ്യാദികളും കൈക്കൊണ്ടു മഹാമുനി മുഖ്യനും ചൊന്നാനവൾക്കാശ്വാസം വരും വണ്ണം. ഞാൻ അറിഞ്ഞിതു നിന്നെ രാഘവ പത്നിയെന്നും ജാനകി ജനകരാജാത്മജയെന്നും ഇപ്പോൾ എള്ളോളം കുറ്റം നിനക്കില്ലെന്നും അറിഞ്ഞു ഞാനുള്ളിലെ കണ്ണുകൊണ്ടു കണ്ടെന്നു ധരിച്ചാലും. ഭർത്താവ് നിന്നെ ഉപേക്ഷിപ്പാൻ കാരണവും ഞാൻ ഉൾത്താരിൽ അറിവുറ്റേ. നിന്നിനി വൈകാതെ നീ അർഘ്യപാദ്യാദികളും കൈക്കൊണ്ടെന്നോടുകൂടെ ദുഃഖവും ഉപേക്ഷിച്ചു പോരുക മടിയാതെ. ആശ്രമം തന്നിൽ വസിച്ചിടുക നിനക്കിപ്പോൾ ആശ്രയമായിട്ടുണ്ടു താപസി വർഗമേറ്റം. ആദരിച്ചിടുമവർ നിന്നെ ജാനകി നിത്യം, ഖേദമേതുമേ നിനക്കുണ്ടാകയില്ല താനും. നിന്നുടെ ഗ്രഹം തന്നിലിരുന്നിടുന്ന വണ്ണം തന്നെ ആശ്രമം തന്നിലിരിക്കാറിഞ്ഞാലും. മൈഥിലി അതു കേട്ടു വന്നിച്ചു മുനീന്ദ്രനെ, പെയ്തിടും ബാഷ്പത്തോടും അനുവാദവും ചെയ്താൾ. വൈദേഹിയോടും കൂടി ചെന്നു വാൽമീകി മുനിയാദരവോടും നിജപർണശാലയിൽ പൊക്കാൻ. താപസി ജനത്തോടും ചൊല്ലിനാൻ മുനീന്ദ്രനും, താപം കൂടാതെ നിങ്ങൾ പാലിക്ക വൈദേഹിയെ. സന്തോഷിച്ചവർകളും കൂട്ടിക്കൊണ്ടകം പൂക്കാരന്തസ്താപവുമൊട്ടു കുറഞ്ഞു വൈദേഹിക്കും. ജാനകി മുനിയുമായി പോയതു കണ്ട നേരം മാനസ ചിന്തയോടും ലക്ഷ്മണൻ നടകൊണ്ടാൻ. സൂര്യനസ്തമിക്കുമ്പോൾ കൗശികി നദിയുടെ തീരം പ്രാപിച്ചു വസിച്ചിടിനാരവർഗളും. മാർത്താണ്ഡോദയെ പുറപ്പെട്ടു വേഗേന ചെന്നു മധ്യാഹ്ന നേരം അയോധ്യ പുരമകം പുക്കാർ.